നമസ്കാരം. കറിവേപ്പില കുരുമുളക് ചിക്കൻ റോസ്റ്റ് അപ്പോൾ തുടങ്ങാം. ആദ്യം തന്നെ കുറച്ച് എണ്ണ അങ്ങ് ചൂടാക്കണം. അതിലേക്ക് ഒരു സവാള ഞുറുക്കി അങ്ങ് ഇടുന്നു. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് ഈ സവാള ഒരു കുറച്ചു നേരം ഒന്ന് വഴറ്റുക. പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നു. അതും കൂടെ കൂട്ടി ഒരു കുറച്ച് നേരം വഴറ്റുന്നു. പിന്നെ ഒരു രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് അങ്ങ് ഇടുന്നു. ഒരിഞ്ഞുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒരു കുറച്ച് നേരം ഇതൊക്കെ കൂടി ഒന്ന് വേവിക്കുന്നു. അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചിരണ്ടിയ തേങ്ങ ഇടുന്നു. ഒരു ടേബിൾ സ്പൂണും ഒരു ശകലം കൂടുതൽ മുളക് പൊടി ഇടുന്നു. ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇടുന്നു. ഇതെല്ലാം കൂടെ കൂട്ടി ഒരു രണ്ട് മിനിറ്റ് കൂടെ വഴറ്റി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ച് നല്ല പേസ്റ്റാക്കി അങ്ങ് വെക്കുന്നു. വീണ്ടും കുറച്ച് എണ്ണ ചൂടാക്കുന്നു. അതിലേക്ക് കുറച്ച് പെരിഞ്ജീരക ഇട്ടങ്ങ് പൊടിക്കുന്നു. ഒരു പിടി കറിവേപ്പില അങ്ങ് ഇടുന്നു. ചിക്കൻ ചെറിയ കഷ്ണങ്ങളായി അതിലേക്ക് ഇട്ട് ഒരു കുറച്ച് നേരം നമുക്കൊന്ന് വഴറ്റാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ അങ്ങ് ഇടാം. ചതച്ച കുരുമുളക് പൊടി അങ്ങ് വിതറുന്നു. പിന്നെ നമ്മുടെ അരപ്പും കൂടി അങ്ങ് ചേർത്ത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ഇവനെ അടച്ചു വെച്ച് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുക. ഇടയ്ക്ക് ഇളക്കിയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കണം. ചിക്കൻ വെന്ത് കഴിയുമ്പം നോക്കി ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് ഇളക്കുക. പിന്നെ നമുക്ക് വേണ്ട ഒരു പരുവത്തിൽ അവനെ അങ്ങ് വറ്റിച്ച് എടുക്കുന്നു. കുറച്ച് ചതച്ച കുരുമുളകും കൂടെ മുകളിൽ അങ്ങ് വിതറുന്നു. കുറച്ച് കറിവേപ്പിലയും കൂടെ അരിഞ്ഞങ്ങ് ഇട്ട് നന്നായിട്ടങ്ങ് ഇളക്കി അടച്ചു വെച്ച് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചു കഴിഞ്ഞാൽ ഐറ്റം റെഡി. ഡീറ്റെയിൽഡ് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ recipeclassclass.com ഒന്ന് സന്ദർശിക്കുക. മറ്റൊരു വീഡിയോയുമായി വരാം. നന്ദി. നല്ലതുവരട്ടെ.